प्रथम समय അനുരഞ്ജിതരായി തീർന്നീട നവമൊരു പീഠമൊരുക്കീട ഗുരുവിൻ സ്നേഹമുടിയാകം തിരുമുൻപാകെ അണച്ചീട ിൽ ദൈവത്തിന് സ്തുതിയും മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയെപ്പോഴും എന്നേക്കും സ്വർഗസ്ത്രായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ത്രായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവായ ദൈവമേ വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ അങ്ങ് വിളിച്ചുവല്ലോ സ്വർഗീയപരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാസയോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ എൻ്റെ പുത്രയെ ശ്രദ്ധിച്ചു കേൾക്കുക നിന്റെ ജനത്തെയും പിതൃകുലത്തെയും നീ മറന്നു കളയുക രാജപുത്രിയുടെ അഴകെല്ലാം മാന്ത്രികമാകുന്നു അവളുടെ മേലെങ്കിൽ പൊന്നു പൊതിഞ്ഞതാകുന്നു കാഴ്ചകളും രാജാവിനെ അവൾ സന്ദർശിക്കും തോഴികളുമായ കന്യകുമാർ അവളെ അനുഗമിക്കും അവർ ഉല്ലാസഭരിതനായ രാജകൊട്ടാരത്തെ പ്രവേശിക്കും എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഉളഞ്ഞു കിടക്കുന്ന മുന്തിരിയുള്ളിയാകും നിന്റെ മക്കൾ മേശക്കേറ്റും സൈത്തൻ മുളകൾ പോലെ ആയിരിക്കും കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളുടെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്വരസൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിയൊടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങ് നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ സർവാധിപനാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യമഹോന്നതമ ഉത്ഥാനം നീയരുളുന്നു അക്ഷയമവനുടേ ആത്മാവിൻ ഉത്തമരക്ഷ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നതിനും ആത്മാക്കളെ രക്ഷിക്കുന്നതിനും ജീവനത്തെ പരിപാലിക്കുന്നതിനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നാ പാടിടുവിൻ, എന്തെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനം സർവേശ പരിപാവനം ബലവാനി, പരിപാവനം അമർത്യനി നിൻ കൃപ ഞങ്ങൾ കേകടമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. സ്വന്തനായി വസിക്കുന്ന പരിശുദ്ധനും സുത്രഭനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഒത്തുവിധ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഭർത്താക്കന്മാരെ മിശിഹാ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ തറയോ ചുടുകയോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹാ സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും മിശിഹായോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ, നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ജീവന്റെ വചനം കേൾക്കുവാനാ കാതുകൾ തുറക്കണമേ. ജീവന്റെ നാഥനെ സ്വീകരിക്കാൻ ഹൃദയമൊരുക്കണമേ. ജീവന്റെ വചനം കേൾക്കുവാനാ കാതുകൾ തുറക്കണമേ. ജീവന്റെ നാഥനെ സ്വീകരിക്കാൻ ഹൃദയമൊരുക്കണമേ. വഴിയരികിൽ വീണ വിത്തുപോലല്ല, പറമേൽ വീണ വിത്തുപോലല്ല, മുൾപ്പടർപ്പിൽ വീണ വിത്തുപോലല്ല, നല്ല നിലത്തു വീണ വിത്തുപോലെൻ്റെ ഹൃദയമൊരുക്കണമേ. നമുക്ക് ശ്രദ്ധാപുരന്നോട് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അദ്ദേഹം രണ്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ
യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം ഒക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയ ഡോണിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമുക്ക് സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. രണ്ട് വ്യക്തികൾ ഒന്നായി തീരുകയാണ്, അതുപോലെ തന്നെ രണ്ട് കുടുംബവും ഒന്നായിത്തീരുന്നു. ഇത് ബന്ധുമിത്രാദികളെ സംബന്ധിച്ചിടത്തോളം, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, ഇവരുടെ സ്നേഹിതരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ സുദിനമാണ്. ഈ അവസരത്തിൽ ഇവരുടെ ഭാവി നല്ല രീതിയിലായിത്തീരുന്നതിന് വേണ്ടി, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഇവർക്ക് ആശംസകൾ നേരുന്നതിനുമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നത്, അതിൻ്റെ മാനദണ്ഡമായിട്ട് പലപ്പോഴും നമ്മൾ കണക്കാക്കുന്നത് സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, വിദ്യാഭ്യാസ യോഗ്യത, ആരോഗ്യം എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇത് സ്നേഹിക്കാനുള്ള ആദ്യപടിയുടെ ആരംഭം മാത്രമാണ്. എന്നാൽ വിവാഹിതരായതിനു ശേഷം ഈ ആവശ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്നേഹത്തിൽ നിന്ന് നിസ്വാർത്ഥമായ സ്നേഹത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവിക സ്നേഹത്തിലേക്ക് ദമ്പതിമാർ വളരേണ്ടതൊരാവശ്യമാണ്. എങ്കിൽ മാത്രമേ അവരുടെ ജീവിതം സന്തോഷകരമായി തീരുകയുള്ളൂ. നിഷ്കളങ്കമായ സ്നേഹം, അല്ലെങ്കിൽ ദൈവികമായ സ്നേഹം എന്ന് പറഞ്ഞാൽ, അത് എനിക്കിങ്ങോട്ട് എന്ത് കിട്ടും എന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്കങ്ങോട്ട് എന്ത് നൽകുവാനായിട്ട് സാധിക്കും, അപ്രകാരം ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ദൈവിക സ്നേഹമുള്ളത്. അപ്പോൾ ഈ ദൈവിക സ്നേഹത്തിൽ വളരുവാനായിട്ട് ദമ്പതികൾ പരിശ്രമിച്ചില്ല എങ്കിൽ അവരുടെ വിവാഹ ജീവിതം വിജയിപ്പിക്കുക വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും. എപ്പോഴും എന്നെ ശുശ്രൂഷിക്കാൻ ഒരാൾ വേണം, എന്നെ സഹായിക്കാനായിട്ട് ഒരാൾ വേണം, ഞാൻ പറയുന്നതെല്ലാം കേൾക്കുവാനും അനുസരിക്കാൻ ഒരാൾ വേണം. ഇങ്ങനെ സ്വാർത്ഥപരമായിട്ട് മാത്രം ചിന്തിക്കുമ്പോൾ ദാമ്പത്യ ജീവിതം വിജയിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. നേരെ മറിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് ഒരു ഉപകാരം ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒരു നല്ല കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാണ് ദൈവിക സ്നേഹമുള്ളത്. അങ്ങനെ ആ ദൈവിക സ്നേഹത്തിൽ വളർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അത് സ്വർഗതുല്യമായിരിക്കും. അപ്പോൾ ഇവരുടെ കുടുംബജീവിതം സ്വർഗതുല്യമായി തീരുന്നതിന് വേണ്ടിയിട്ട് നിസ്വാർത്ഥ സ്നേഹത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവിക സ്നേഹത്തിലേക്ക് ഒരു വളരുന്നതിന് വേണ്ടിയിട്ട് ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഇവർക്കെല്ലാവർക്കും എല്ലാവിധ ജീവിത വിജയങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹമെന്ന കുദാശ വഴി ബന്ധുതരാകുന്നവർക്ക് വേണ്ടി കർത്താവേ വധുവന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ വധുവന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ മണവാട്ടയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ കർത്താവേ ഈ വധുവന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ, നിന്റെ പ്രമാണങ്ങൾക്കനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുവരാകുവാൻ കർത്താവേ ഈ വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ. വിവാഹബന്ധത്തിൻ്റെ അഭേദ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ, പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ
കർത്താവെ ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തൻ്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ സഹായം ആശ്രയിച്ചും ദിവസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാ നിരതരായി ജീവിക്കുവാൻ കർത്താവെ ഈ വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങേയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തി മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത ഞങ്ങളെ അവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹമെന്ന കുദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദ്യം ജീവിതസഹിയ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാവർത്തകന്മാർ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ആനന്ദിക്കുക പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ തിരുമണവാളൻ മണവറയെങ്കിൽ നയിച്ചല്ലോ. ആനന്ദിക്കുക പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ ഇത തിരുമണവാളൻ മണങ്ങിൽ നയിച്ചു. തൻ തിരു രക്ത ശരീരങ്ങൾ സ്ത്രീധനമായി നിനക്കേകി, നിന്നെ ലഭിക്കാൻ സ്വയമേവം കുരിശിൽ പാവന ബലിയായി. ആനന്ദിക്കുക പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ ഇത തിരുമണവാളൻ മണവരയിങ്ങൾ നയിച്ചല്ലോ. മണവരയിങ്ങൾ നയിച്ചല്ലോ. മണവരയിങ്ങൾ നയിച്ചല്ലോ. ശ്രീയൊക്കെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അന്നമ്മയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? അന്നമ്മ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ സിറിയക്കിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരങ്ങൾ ചേർത്ത് പിടിക്കുക. അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് യിസുമിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശ്രദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പരിപൂർണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതരായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശ്രദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൃപാവരത്തിൻ്റെ അനുസര വസ്ത്രത മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാഠിന്യവനായ കർത്താവെ, ഈ മന്ത്രം കൂടി ആശ്രദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്ത് നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ കല്യാണ രൂപനാകും യേശുനാഥൻ. കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേക. മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ കല്യാണ രൂപനാകും യേശുനാഥൻ. കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേക. പിതാവും കന്യാമ്പികയും ഓമൽ സുതനാമീശോയും. യസേ പിതാവും കന്യാമ്പികയും ഓമൽ സുതനാമീശോയും. കുടുംബമാം യാഗവേദിയിൽ ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യ കുടുംബമാകാൻ ഭാവുകന്നേരും നിതാ മംഗല്യ സൗഭാഗ്യമേക. രണ്ടുപേരും വലതുകരം വിശുദ്ധ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരി, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ പ്രദാനങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസോള ശിരസായ മിസ്സുക എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികവുമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതി ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ.
ബലിയിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും പോ ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും പോ അമൂല്യമാമൊന്നും ഇല്ലെനിക്കേകുവാ എന്നെ മാത്രം മാത്രം ഞാൻ അങ്ങിൽ അർപ്പിക്കുന്നു ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യോസേഫിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ ആദിമുതൽ എന്നേക്കും ആമേൻ ദൈവത്തിന്റെ സ്നേഹന്മാരെ ഏകജാതിന്റെ സ്നേഹിതരെ ലോകത്തിൽ സമാധാനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ നമ്മുടെ പിതാമാർത്തമാരുടെ ഓർമ്മയോടുകൂടെ വിജയം ഭരിച്ച നീതിമാന്മാരുടെയും മോഡജൻ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ ബലവാനായ കർത്താവ് നമ്മോടുകൂടെ നമ്മുടെ രാജാവ് നമ്മോടുകൂടെ നമ്മുടെ ദൈവം നമ്മോടുകൂടെ യാക്കോവിന്റെ ദൈവം നമ്മുടെ സഹായിയും ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ഉദ്ധാനം എഴുതി മഹത്വത്തോടെ ഉയർപ്പിക്കും എന്ന പ്രതീക്ഷയിൽ മരിച്ചവർ എല്ലാവരും നിദ്ര ചെയ്യുന്നു അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി വിശുദ്ധയെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സകല സ്ത്രീകൾക്കുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാശിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുതി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു പിതാവിൽ നിന്നും പുത്രനിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും ശ്ലേഖികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പാപമോചനത്തിലെ ഏകമാമുദീസയും ശരീരത്തിന് ഉയർപ്പും നിത്യാശയങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ പാത്രികീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രി പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടുകൂടെ മരിച്ച് ഈ ലോകത്തിന് വേറുപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ കർത്താവെ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ ഈ കുർബാന എന്റെ കരങ്ങളോട് പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ ആമേൻ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ ഭക്ഷണത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരണത്തിലകത്തായി യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹ തുടച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞത ആരാധനയും സമർപ്പിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ സ
സഹോദരരെയും വിശ്വാസ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദൂർവരിൽ നിന്ന് ഇവിടെ രക്ഷിക്കപ്പെടുന്ന പേര് സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിയനുമാരസങ്ങൾക്ക് ഉദാശ്രയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ആമീൻ. ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്യാക്കോബെന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. രാജരകർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പു. ന്യായവുമാടുതയുക്തവുമാ സമാധാനം നമ്മോടുകൂടെ. ദാമോദരനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങളുടെ മഹത്വത്തിന്റെ ആരാധ്യമാ നാമൂലാധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളെന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പകർച്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാം ലോകത്തെയും അതിലുള്ള സകലത്തെയും കനുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും ആരാഹോട് പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേക്കും പെട്ട് ആരാധിക്കുന്നു. അഗ്നിന്മരുവിപ്പുകളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്ന പരിസ്ഥിതി മരുവിപ്പുകളുമായ ക്രോപ്യന്മാരുടെയും ശ്രാപ്യന്മാരുടെയും ചേർന്ന നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ സ്വർഗീണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ
നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത് ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത് ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോകാൻ ഞങ്ങളെ സമുദ്രിക്കുകയും ബ്രദറ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളാ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞത ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. സർവശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗ്രിഗറിയസ് മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ അതിരുപദൃഷ്ടന്മാർ പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്കും പുരോഹിതന്മാർ സംസ്ഥാനമാർ സമർപ്പിതാത്മായ പ്രേക്ഷകർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവൻ വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരും എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. ദുഃഖിനും ദരിദ്രം പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുമെല്ലാം മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ജനത്തിനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. നിങ്ങൾ ആദരവോടും പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിടെ നിന്നുള്ളവരുടെ നിന്റെ ദാസരുടെ കുർബാനയിലൂടെ നിവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാന ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ ഭക്ഷിക്തന്റെ അമ്മൂൽ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തിനും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവം പരിശുദ്ധവും ജീവദായകമെന്ന നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞത ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്ന ഞങ്ങൾ തീർത്ഥമായി യോഗ്യരാകുന്നുവെങ്കിലും സുത്രവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് ഞങ്ങളുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുമസിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനാരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവൻ ജീവിതായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിറകിയതിൽ ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ിൽ വെൺമേഘിറകിൽ ഈശോ മിശിഹ ആഗതനാകുന്നു ഭൂവിൽ ഈശോ മിശിഹ ആഗതനാകും വാരൊളിയിൽ വെൺമേഘിറകിൽ ഈശോ മിശിഹ
സ്നേഹതനാകുന്നു ഭൂവിൽ ഈശു മിശിഹ ആഗതനാകുന്നു ഭൂവിൽ നമ്മുടെ കർത്താവ് യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം അനുതാപത്വം നിശ്ചലത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരത്തുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെ നാഥനാധിപത്തോട് കൃപയും പാപോചനം യാചിക്കുകയും ചെയ്യാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഭിന്നതകളും കലഹങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവസങ്ങളിൽ പങ്കുകൊള്ളാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ കർത്താവേ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണം ക്ഷമിക്കണമേ മഹോന ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സ്വലവിസ്തൃതം വെച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ കർത്താവായ ദൈവമേ കാരണപുറങ്ങൾ ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ ഞങ്ങളുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്ന വചനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണം ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേയും അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് ദുഷ്ടാരോപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു കർത്താവേശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ കൃപാപൂർണ്ണ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരിവിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു ഏകപിതാവ് പരിശുദ്ധനാകുന്നു ഏകപുത്രം പരിശുദ്ധനാകുന്നു ഏകരൂഹ പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ വരുവിൻ മനുഷ്യകുലത്തെയും ലോകം മുഴുവനെയും ദുഷ്ടനിൽ നിന്ന് മോചിപ്പിക്കുന്നവനെ നമുക്കൊന്ന് ചേർന്ന് ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യാം എന്തുകൊണ്ടെന്നാൽ അവൻ തൻ്റെ കൃപയാൽ കടങ്ങളുടെ പൂർത്തിക്കായി തൻ്റെ ശരീരരക്തങ്ങളാകുന്ന സ്വർഗീദാനം നമുക്ക് നൽകി ഹല്ലേലൂയാം നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശുവിൻ്റെ പ്രസ്താവനം നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ എപ്പോഴും നീക്കൂ ആമേൻ പാപബോധന നൽകുന്ന ദൈവകൃപയുടെ ദാനം കാണുവിൻ സഹോദരരെ ഇത് സ്വീകരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവിൻ
മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയാനുസായ സകലത്തിൻ്റെയും നാഥ, ഞങ്ങൾ സ്വീകരിച്ച ശരീരവും രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ വൃതിക്കും പാപങ്ങളുടെ മോചനത്തിനും അങ്ങയുടെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവസങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ വൃത്തിക്ക് കാരണമാകട്ടെ. ഞങ്ങളുടെ രാജാവായ മിശിഹായെ, അംഗദാസിൻ്റെ സൃഷ്ടാവിൻ്റെ സാദൃശ്യമാകുന്നു അകൽവിശ്വസങ്ങളുടെയും കറകളും കടങ്ങളും അങ്ങയുടെ ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനയെ ക്ഷമിക്കുകയും ചെയ്തു. അങ്ങ് മാതൂർണായി പ്രതിഷ്ഠിക്കുമ്പോൾ മനോവിശ്വാസത്തോടുകൂടി അങ്ങയെ എതിരേൽക്കുവാനും സ്വർഗീയണങ്ങളോടുകൂടി അങ്ങയെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ വരുത്താൻ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ദിവസങ്ങളെ സമീപിച്ച് ഇതിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനിനിമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായി അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. ആമേൻ. കർത്താവേ ആശ്രയിക്കണമേ. കർത്താവായ മിശിഹായ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ മറിയൽസെപ്പിൻ്റെയും ആദ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. അനന്തമായ സ്നേഹത്ത പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളിയാക്കുകയും ചെയ്ത കാരുണ്യവനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാസ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബജീവിതം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായവതി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മൗറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരക്കും പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമില്ലയോ എന്നറിഞ്ഞുകൂടാം.
ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. പിരിയാത്ത ഓർമ്മകൾ, ഒഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം മീട്ടി ഹൃത്തിൽ. പിരിയാത്ത ഓർമ്മകൾ, ഒഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം മീട്ടി ഹൃത്തിൽ. ഞങ്ങൾ പാടാം മംഗളം നീ ഒന്നായി നേരാം ആശംസകൾ. ഞങ്ങൾ പാടാം മംഗളം നീ ഒന്നായി ആശംസകൾ. ഒരുപാട് നന്മകളേ അതിലേറെ സ്നേഹവുമായി ഇനിയുള്ള നാളുകളെങ്ങും പൂമഴ കാണും. നന്ദിത നറുമലരേഖ പ്രാർത്ഥിക്കാമെന്നെന്നും ഞങ്ങൾ നന്ദിതന്മാറുമലരേഖ പ്രാർത്ഥിക്കാമെന്നെന്നും ഞങ്ങൾ. ഇരു ഹൃദയങ്ങൾ ഒന്നാകുമീ നിമിഷം, ഇരു കുടുംബങ്ങൾ ഒന്നാകുന്നു. ഇരു ഹൃദയങ്ങൾ ഒന്നാകുമീ നിമിഷം, ഇരു കുടുംബങ്ങൾ ഒന്നാകുന്നു. മിശിഹായിൽ സഭയോടൊന്നാകുന്നു, വിശുദ്ധരും അമ്മയും അണിചേരുന്നു. മാലാഖവൃന്ദം ഗീതികൾ പാടുന്നു, ഇരുഹൃദയങ്ങൾ ഒന്നാകുമീ നിമിഷം, ഇരു കുടുംബങ്ങൾ ഒന്നാകുന്നു. മിശിഹാ തൻ
സഭയെ സ്നേഹിച്ചതുപോലെ ഒരുമയിൽ സ്നേഹിക്കാൻ വിളിച്ചിടുന്നു. കുറവെല്ലാം നിറവായി മാറ്റി തീർത്തിട അന്യോന്യം തണലായി മാറിയിടുവാൻ. കുറവുകളോടെന്നും സ്നേഹിക്കുവാൻ ഈ കുടുംബത്തിനു കൃപയേ കണേ. ഈ മക്കൾക്കെന്നും വരമേ കണേ. ഇരുഹൃദയങ്ങളൊന്നാകുമീ നിമിഷം ഇരു കുടുംബങ്ങളൊന്നാകുന്നു. ഇരുഹൃദയങ്ങൾ നാഥൻ തന്നിഷ്ടം എന്നും നിറവേറ്റ തിരുസഭയോടൊന്നായി ജീവിച്ചിടാം. കൃപയാകും നീർച്ചാലിവരിലൊഴുക്കണമേ സ്നേഹത്തിൽ നിന്നും ജ്വലിച്ചിടുവാം. മക്കളാം ദാനങ്ങൾ കനിഞ്ഞു നൽകി അനുഗ്രഹിക്കുവരേ നിന്ദയയാ. മക്കളാം ദാനങ്ങൾ കനിഞ്ഞു നൽകി അനുഗ്രഹിക്കുവരേ നിന്ദയയാ. ഈ മക്കൾക്കെന്നും വരമേ കണേ. ഇരുഹൃദയങ്ങൾ ഒന്നാകും ഈ നിമിഷം ഇരു കുടുംബങ്ങൾ. ഇരുഹൃദയങ്ങൾ ഒന്നാകും ഈ നിമിഷം ഇരു കുടുംബങ്ങൾ ഒന്നാകുന്നു. മിശിഹായിൽ സഭയോടൊന്നാകുന്നു. വിശുദ്ധരും അമ്മയും അണിചേരുന്നു. മാലാഹവൃന്ദം ഗീതികൾ പാടുന്നു. ഇരുഹൃദയങ്ങൾ നിമിഷം ഇരു കുടുംബങ്ങളും. ഇരുഹൃദയങ്ങൾ ഒന്നാകുമീ നിമിഷം ഇരു കുടുംബങ്ങൾ ഒന്നാകുന്നു. ഇരുഹൃദയങ്ങൾ ഒന്നാകുമീ നിമിഷം ഇരു കുടുംബങ്ങൾ ഒന്നാകുന്നു. മിശിഹായിൽ സഭയോടൊന്നാകുന്നു. വിശു ഗീതികൾ പാടുന്നു. ഇരുഹൃദയങ്ങളൊന്നാകുമീ
ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ടോണി ചേട്ടനെയും ടോണി ചേച്ചിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു നിറഞ്ഞ കയ്യടി വരെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. നമുക്ക് ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. Welcome the family for the lamp lighting ceremony.
അവർക്ക് Now I welcome the bride and bridegroom to cut the cake. ചെക്കനും പെണ്ണിനും മധുരം വെക്കട്ടെ. ആര് റെസ്പോണ്ട് ചെയ്യുന്നില്ലേ? വേണ്ടാന്ന് തോന്നുന്നു. ചെറുക്കനും പെണ്ണിനും മധുരം വെക്കട്ടെ.
ചെക്കനും പെണ്ണിനും മധുരം വെക്കട്ടെ.